നമസ്കാരം മലയാളികളുടെ പ്രിയ നടിയും അവതാരകയുമാണ് അശ്വതി ശ്രീകാന്ത് റേഡിയോ ജോക്കിയിൽ നിന്ന് വീഡിയോ ജോക്കി ആയപ്പോഴേക്കും പിന്നീട് നടിയായപ്പോഴും മലയാളികൾ ഇരുകൈ നീട്ടിയാണ് അശ്വതിയെ സ്വീകരിച്ചത് ഇപ്പോഴെതാ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് വൈറലാകുന്നത് സിനിമ പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഭിമുഖങ്ങളിലെ ഉള്ളടക്കത്തെക്കുറിച്ചും അവതാരകർ നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചുമാണ് അശ്വതി ശ്രീകാന്ത് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇൻ്റർവ്യൂകൾ വാരിക്കോരി കൊടുക്കുവാൻ അണിയറ പ്രവർത്തകർ തയ്യാറാകും എന്നറിയുന്നതുകൊണ്ട് തന്നെ നിരവധി ഓൺലൈൻ ടി വി ചാനലുകൾ അഭിമുഖം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയാണെന്നും അതിനാൽ എല്ലാവർക്കും വിചാരിക്കുന്ന സമയത്ത് അനുയോജ്യരായ അവതാരകരെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അശ്വതി പറയുന്നു തങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് കൃത്യമായി നിലവാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന താരങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിന്റെ മിനിമം പ്രൊഫഷണൽ എന്താവണം എന്നുകൂടി തീരുമാനിക്കട്ടെ എന്നും അശ്വതി പറയുന്നു അശ്വതി ശ്രീകാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അടുത്ത കാലത്തെ യൂട്യൂബ് ചാനലുകളിൽ പതിവായി കാണുന്ന ഒരു ക്യാപ്ഷനാണ് അവതാരകയെ അല്ലെങ്കിൽ അവതാരകനെ തേച്ചൊട്ടിച്ച താരം കൊള്ളാലോ സംഭവം ആങ്കർ എയറിലായി അവതാരയേക്ക് അണ്ണാക്കിൽ കൊടുത്തു മുതലായ വളരെ സഭ്യമായ ക്യാപ്ഷനുകളും സുലഭമാണ് എത്ര കഴിവുള്ള താരത്തോട് മുട്ടിനിൽക്കാൻ കഴിവില്ലാത്ത വിവരദോഷികളായ അവതാരകർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് തോന്നിയിട്ടില്ലേ അവൻ്റെ അവളുടെ ചോദ്യത്തിന് അത് കിട്ടിയാൽ പോരാ എന്ന് തോന്നിയിട്ടില്ലേ ആർക്കായാലും തോന്നും എന്തെങ്കിലും സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി അഭിനേതാക്കൾ നൽകിയ ഇന്റർവ്യൂവിൽ അവതാരകർ ചോദിച്ച ചോദ്യങ്ങൾക്കും അതിനുള്ള താരത്തിന്റെ തഗ് മറുപടികളും ബി ജി എം ഇട്ടിറക്കിയ ആ വീഡിയോകളുടെ കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം ആളുകൾക്ക് അത് അതെത്ര സുഖിക്കുന്നുണ്ടെന്ന് സ്വാഭാവികമാണ് മുന്നിലിരിക്കുന്ന അതിഥിയെക്കുറിച്ച് കൃത്യമായ അറിവോ പരിചയമോ ഇല്ലാത്ത അഭിമുഖത്തിന് പോയിരിക്കുന്നതും അവരെ എന്തെങ്കിലും തരത്തിൽ അപമാനിക്കുന്ന പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ തികച്ചും അവസരോചിതമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും ഒരിക്കലും ഒരു നല്ല പ്രവണതയല്ല അങ്ങനെ ചെയ്താൽ എന്ത് വരെ സംഭവിക്കാമെന്ന് ഓസ്കാർ വേദിയിൽ നമ്മൾ കണ്ടതുമാണ് ആ ബോധ്യത്തോടെ തന്നെ ഇതിൻ്റെ മറുവശം കൂടി പറയട്ടെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇന്റർവ്യൂവുകൾ വാരിക്കോരി കൊടുക്കുവാൻ അണിയറ പ്രവർത്തകർ തയ്യാറാകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പേരുള്ളതും ഇല്ലാത്തതുമായ ഒരു നൂറ് ചാനലുകളാണ് അഭിമുഖം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിചാരിക്കുന്ന സമയത്ത് അനുയോജ്യരായ അവതാരകരെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവുമാണ് മൂവി പ്രൊമോഷൻ സമയത്ത് ഒരു ദിവസം തന്നെ പത്തിന് മുകളിലാണ് ഇന്റർവ്യൂകൾ താരങ്ങൾ വേഷമാറുന്നു ഒരു ഹോട്ടലിൽ തന്നെ പല ഭാഗത്ത് പല ചാനലുകൾ സെറ്റ് ചെയ്ത ലൊക്കേഷനുകളിൽ ലൊക്കേഷനുകളിലിരുന്ന് അഭിമുഖങ്ങൾ കൊടുക്കുന്നു പല അവതാരകരും തങ്ങളുടെ പേപ്പറിലോ മൊബൈൽ നോട്ട് പാഡിലോ കുറിച്ച ചോദ്യങ്ങളുമായി ഊഴം കാത്തു നിൽക്കും ഞാനും പലവട്ടം നിന്നിട്ടുണ്ട് വലിയ താരങ്ങൾ വരുന്നത് കാണുമ്പോൾ തന്നെ കൈയും കാലും വേർത്ത് പാനിക് അറ്റാക്ക് വരുന്ന അവസ്ഥയിലാണ് മിക്കവാറും പുതിയ അവതാരകർ അല്ലെങ്കിൽ അവതാരകരാവാൻ നിർബന്ധിതരായവർ നിൽക്കാറ് എനിക്ക് തോന്നുന്നത് തങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഒരു കൃത്യമായ നിലവാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന താരങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിന്റെ മിനിമം പ്രൊഫൈൽ എന്താവണം എന്നു കൂടി തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന നിലവാരമുള്ള ചാനലുകൾക്ക് മാത്രം ഇന്റർവ്യൂ കൊടുത്താൽ മതിയല്ലോ പക്ഷേ സംഭവം സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ ആകുമ്പോൾ ആങ്കർ ആരാണെന്നോ ചാനൽ എന്താണെന്നോ ആരും നോക്കാറ് പോലുമില്ല നമുക്ക് എല്ലാവരും വേണ്ടേ എന്നാണ് ന്യായം നിങ്ങൾ തന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ നിന്ന് കൊടുത്തിട്ട് ഒപ്പേറ വിൻട്രി ലെവൽ ഇന്റർവ്യൂ പ്രതീക്ഷിച്ചാൽ നിരാശയുണ്ടാകും പ്രസ് മീറ്റിംഗുകളുടെ അവസ്ഥ വ്യത്യസ്തമാണ് പക്ഷേ അഭിമുഖങ്ങൾ ആർക്ക് കൊടുക്കണം എന്നതിലെങ്കിലും ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ അവരുടെ ടീമിന് ചോയ്സ് ഉണ്ടാവുന്നത് നല്ലതാണ് തമാശകളും കൗണ്ടറുകളും ഒക്കെ കൊണ്ട് സജീവമാകുമ്പോഴും പരസ്പര ബഹുമാനം എന്നൊരു വലിയ ഹ്യൂമാനിറ്റേറിയൻ എലമെന്റ് കൂടി ഉണ്ടാകും വെബ്ഡെസ്ക് തത്വമൂസ്